ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഇളനീര് വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നമ്മൾ ഇളനീർ വെള്ളം വെച്ചിട്ടുള്ള ഗ്ലാസ് പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതായത് 250 ml ഒരു കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇളനീർ വെള്ളം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇളനീർ വെള്ളത്തിന് മധുരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ സെയിം പാനിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 gram ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചൈന ഗ്രാസ് നമ്മൾ ഒരു പാക്കറ്റിൽ 10 gram ആണല്ലോ ഉണ്ടാവുക. അപ്പം അതിൽ നിന്ന് ഞാനൊരു 4 gram മാറ്റി വെച്ചിട്ട് കറക്റ്റ് ഒരു 6 gramോളം നമ്മൾ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 glass, അതായത് 1/2 cup വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ ചൈന ഗ്രാസ്സൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിലേക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ ഇളനീർ വെള്ളം, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഇളനീർ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ട്രേയിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് ഒരു 10 min വെക്കുക. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 1-1.5 hours ഒന്ന് വെച്ച് സെറ്റാക്കി എടുക്കണം. പിന്നെ ഞാനിതാ ഇതിലേക്ക് കുറച്ച് ബദാമും പിന്നെ കാഷ്യൂവും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പുഡിങ് കഴിക്കുന്ന ടൈമിൽ ഒരു നല്ലൊരു ടേസ്റ്റിന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനിവിടെ 2 ഇളനീറിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നല്ല തിക്കായിട്ടുള്ള അല്ല തിന്നായിട്ടുള്ള കാമ്പാണ് കേട്ടോ എടുത്തത്. ഇത് ഒരു ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഫൈനായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല, അങ്ങനെ തന്നെ കാമ്പ് മാത്രമായിട്ട് അടിച്ചെടുത്തായിരുന്നു കേട്ടോ. ഇതിനെ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഇളനീർ പൾപ്പിലേക്ക് 1 cup നല്ല തണുത്ത പാലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 cup കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പരിപാടി. ഇതിനി ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാൻ വെച്ചിട്ടുള്ള ഗ്ലാസ് പുഡിങ് ഉണ്ടല്ലോ, അപ്പോൾ നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇത് നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലോ. നമ്മൾ ചെറിയ ക്രിസ്റ്റൽസ് പോലെ ഉണ്ട് കേട്ടോ, അത് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പുഡിങ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ്സിൻ്റെ. ഇതിലേക്ക് ഇനി നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്യൂബ്സിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുള്ളായിരുന്നു നേരത്തെ ഒരു മിൽക്കിൻ്റെ മിക്സ്. അപ്പോൾ അത് നല്ലതുപോലെ തണുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ റോസ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പം നമ്മൾ ഈ ഒരു ഈസി ആയിട്ടുള്ള നമ്മളെ ഇളനീർ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ഫങ്ഷൻസ് ആണെങ്കിലും അതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണ് ഇത്.
അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.